എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ കൊച്ചു ഫാമിലിയുടെ ഓണാശംസകൾ കാലൂർന്ന് പോകുന്നതാ അതല്ലേ കാലൊക്കെ മൊത്തം തവിടുകൂടിയായിട്ടിരിക്കുന്നു ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഞാനല്ല കാശ്മീർക്ക് ഫോൺ മേടിച്ചോ ഫോൺ നമുക്ക് തന്നത് പറഞ്ഞിട്ട് കാര്യമില്ല മണിച്ചേട്ടൻ ഒരിക്കലും സർക്കാരിന്റെ അടുത്ത് ഒരു അപേക്ഷയായിട്ട് ചെന്നിട്ടില്ലല്ലോ പോയിട്ടില്ല മണിച്ചേട്ടൻ പോയിട്ടില്ല ഹായ് കൂട്ടുകാരെ റിജോയ് അടിമാലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ ഒന്നുമല്ല ഇതൊരു പഴയ വീഡിയോ തന്നെയാണ് ഇപ്പൊ നമ്മുടെ കൂടെ എന്നുള്ളത് ശംഖ് സൗമ്യം പൊന്നായിരേ ഇവരൊക്കെ പറഞ്ഞു ഒരു ഹായ് കൊടുത്തേ ഹായ് കൊടുത്തേ ഹായ് ഇത് നമ്മുടെ അനന്തരവൻ കുണുമോനും അല്ലേ കുണുമോൻ നേരത്തെ നമ്മുടെ ഒരു കൂടെ വീഡിയോയിലുണ്ട് ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മണിയണ്ണൻ്റെ അടുത്ത് പോയി ഒരു ഓണ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് മണിയണ്ണൻ്റെ വീഡിയോ നമ്മൾ ഇതിനകത്തൊരു പകുതി ഒരു 1700-ഓളം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് പറയാം പിന്നെ ഒരു 97,000-ത്തോളം വ്യൂസ് ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് അപ്പോൾ മണിയണ്ണൻ അന്ന് ഒന്നും കൊടുത്തില്ല നിങ്ങൾ പോയി ഒന്നും കൊണ്ടുപോയി കൊടുത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഉറപ്പായിട്ടും മണിയണ്ണൻ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ഫോൺ കൊണ്ടുപോയി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോണും കുറച്ച് ഡ്രസ്സും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോണേ പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകം പറയേണ്ടത് എന്നാന്ന് വെച്ചാൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോൺ സ്പോൺസർ ചെയ്ത അടിമാലി ഷോപ്പാണ് മൊബൈൽ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചമ്മല ഒരു 10 വർഷമായിട്ടും എനിക്ക് അവനെ പേഴ്സണലി അറിയാവുന്നതാണ് ഹെൻറി എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരനാണ് അവനാണ് നമുക്ക് ഈ ഫോൺ സ്പോൺസർ ചെയ്തത് അപ്പോൾ പുള്ളിയുടെ ഫോൺ അടിമാലി സെൻട്രൽ ജംഗ്ഷനിലാണ് പുള്ളിയുടെ ലാൻഡ്മാർക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് ഷോപ്പിംഗ് മാളിലാണ് പുള്ളിയുടെ കട അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൊബൈൽ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ഇപ്പോൾ അടിമാലിൽ വലിയ വലിയ ഷോപ്പുകൾ വന്നാൽ പോലും നമ്മുടെ സാധാരണക്കാരനെ മനസ്സിലാക്കി നമ്മളെ നല്ല രീതിക്ക് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഹെൻറിയുടെ ഷോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നോക്കിയുടെ ചെറിയ ഫോണായിട്ടോ നമ്മൾ മേടിച്ചാണ് അതായത് വലിയ ഫോണെന്ന് മേടിച്ചാൽ അവർക്ക് ഉപയോഗിക്കാനൊന്നും വലിയ അറിവൊന്നുമില്ല അതുപോലെ തന്നെ അല്ല എന്നെ നോക്കിയുടെ ഫോണാണ് അതാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ചാർജ് നിൽക്കുക അവർക്ക് അവിടെ കുത്തിയാൻ കറണ്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ സംഭവമാണ് മേടിച്ചേക്കണത് പിന്നെ അതുപോലെ തന്നെ ഹെൻറിയുടെ ഷോപ്പ് അതിനെ ഒരുപാട് നന്ദി നമ്മളിങ്ങനെ ഒരു കാര്യം വിളിച്ച് ആവശ്യപ്പെട്ടപ്പോൾ അവൻ നമുക്ക് തരാടാ കുഴപ്പമില്ല നീ പോരെ എന്നും പറഞ്ഞ് നമുക്ക് വിളിച്ച് തരികയും ചെയ്തു അങ്ങനെ അത്രയും നല്ല കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ എൻ്റെ കൊച്ചു ഫാമിലിയുടെ ഓണാശംസകൾ ഹാപ്പി ഓണം പറയടി ഹാപ്പി ഓണാശംസ ഓണാശംസ് ഹാപ്പി ഓണം ഹാപ്പി ഓണം സൗണ്ട് പൊന്നായി ഒരു ഓണാശംസകൾ പറഞ്ഞു ഓണവരെ ഓണാശംസകൾ ഹാപ്പി ആണോ ആ അപ്പം അതാണ് അപ്പം നമ്മളപ്പോൾ ഇനിയിപ്പോൾ വീഡിയോയിലേക്ക് കടക്കുവാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇല്ല നമ്മുടെ ഹെൻറിയുടെ മൊബൈൽ ഷോപ്പ് അതായത് മൊബൈൽ ഹബ്ബ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹാപ്പി ഓടുന്ന് ഇനി നമുക്ക് മണിയാശാൻ വീട്ടിലേക്ക് പോണ വഴി സഹിതം നമ്മൾ ഈ പ്രാവശ്യം കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മണിയാശാൻ്റെ അടുത്ത് പോകണമെങ്കിലോ മണിയാശാൻ്റെ അടുത്ത് ചെല്ലണമെങ്കിലോ ഉള്ള വഴികളെല്ലാം ഈ പ്രാവശ്യത്തെ വീഡിയോയ്ക്കകത്ത് ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ആര് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ പ്രത്യേക ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതിൻ്റെ ആളുടെ ഏകദേശം 90 നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം 5% മാത്രമേ നമ്മൾ വീഡിയോ കാണുന്നുള്ളൂ ബാക്കി 95% ആൾക്കാരും അൺസബ്സ്ക്രൈബേഴ്സാണ് കാണുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അതെ നമ്മുടെ ഫോൺ കിട്ടിയിട്ടുണ്ട് ഇതായിട്ട് നമ്മൾ കൊടുക്കണേ നോക്കിയയുടെ ഒരു ചെറിയ ഫോണാണ് കൊടുക്കണേ ഓക്കെ അതെ ഇതാണ് ഹെഡിൽ ഒന്ന് ചിരിച്ചാ മാസ്ക് മാറ്റി അപ്പൊ അതെ സിമ്മ് നമ്മൾ എൻ്റെ പേരിലൊരു സിം എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാട്ടോ ഞാൻ ഇരിക്കണേ അപ്പൊ ഹെൻഡിൽ അതൊക്കെ റെഡിയാക്കി തരാന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ സെറ്റിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യണ്ടേ നോക്കിയുടെ ഫോണാണ് ഒരു വർഷം ഗ്യാരണ്ടി ഉള്ള ഫോണാണ് നോക്കിയുടെ ഫോണാണ് ഒരു വർഷം ഗ്യാരണ്ടി ഉള്ള ഫോണാണ് സംഭവം റെഡി ഇനിയിപ്പോ ഒരു സിമ്മും കൂടെ എടുത്തിട്ടാ മതി അപ്പൊ അതെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചത് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് മൊബൈൽ ഹബ്ബാണ് ഇതുണ്ട് മൊബൈൽ ഇതിനകത്തുണ്ട് മൊബൈലാണ് ഇവിടെ കുത്തിയിട്ടൊക്കെ വണ്ടിക്കകത്ത് പിന്നെ കുറച്ച് സാധനങ്ങൾ ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പോവാം അങ്ങോട്ട് കേട്ടോ അടിമാലി സൈഡിൽ നിന്ന് നമ്മൾ വരുമ്പോൾ പനംകുട്ടി പാലം കയറി കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു ചെറിയ വഴി കിടപ്പുണ്ട് ആ വഴിയൊക്കെ ആട്ടോ നമ്മൾ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത്
ഇതിലൊരു വഴി കിടപ്പുണ്ട്. ഇവിടുന്നത് നമ്മള് എറണാകുളം സൈഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇതിലെ വരാം. ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ്. നമ്മള് പനംകുട്ടി ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് നമ്മളെ അടിമാലിക്ക് പോണ റൂട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു വലിയ വളവ് നമ്മളെ പാലത്തേലേക്ക് ഇങ്ങനെ കടക്കുന്നോട് നിന്ന് ഇവിടെ ഒരു ചെറിയ കടയുണ്ട്. ഇവിടെ ഒരു ചെറിയ കടയുണ്ടെന്ന് ആ കട ചോദിച്ചാൽ മനുഷ്യരൻ ഇവിടെ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം വൃത്തിയായിട്ട് അറിയാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്കാണ് ശരിക്കും കയറി പോണത്. ഇതുണ്ട്, ഈ ഒരു വഴിയുണ്ട്, അവിടെ പോണം. അപ്പൊ കുണുവാനെ നമ്മൾ കൂട്ടിയത് ചുമ്മാവൂല, കുണുവാനെ നമ്മൾ കഷ്ടപ്പെടുത്തുക. കുണുവാനെ കൊണ്ട് കഷ്ടപ്പെടുത്തുക. പനയ്യേ നമ്മൾ എങ്ങോട്ട പോണേ? വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. നമ്മൾ വെള്ളച്ചാട്ടം കൊച്ചു നടക്കണ്ടോ? എന്നാ കൊച്ചു ഇറങ്ങി നടക്ക്, നമുക്ക് നടന്നു പോവാനേ. ഇവിടെ മണിച്ചാടിന്റെ അടുത്ത് വന്നിട്ട് കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് ഇന്നും പരാതിയും പരിഭവമായിരുന്നു. ഇപ്പൊ പരാതിയും പരിഭവം തീർത്തു. പാവം കുണുമാൻ, കുണുമാൻ കിടന്ന് ചക്രശ്വാസം വലിക്കുക. എങ്ങനെയുണ്ട് കുണുമാനെ ഇപ്പൊ വിളിച്ച് നല്ലൊരു ഓഫർ തന്നത്? ഓണം മമ്പർ, ഓണം മമ്പർ ഓഫർ. അതെ, ആ പൊട്ടൊന്നുമില്ല, നീ പൊക്കോ. പൊട്ടുക പൊട്ടിയാലും ഞാൻ വട്ടം കെട്ടി തല തല വെച്ചോണ്ട് പോക്കണം. അതാ തലയിലേക്ക് വെക്കുവാണെങ്കിൽ സുഖമായിട്ട് കൊണ്ടുപോകാൻ വള്ളേ. ഗ്ലാമർ പോവൂലേ? കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനല്ലേ പറഞ്ഞു ഗ്ലാമർ പോകുന്നത്. എന്നെ പൊന്നായാറ നടക്കണിവേ നടന്നണിവേറോ. അപ്പൊ അതെ, സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ വിറ്റ് എന്നാ പറയാ, സൗമ്യ രണ്ട് നെയ്റ്റ് മേടിച്ചിട്ടുണ്ടാവും ആ ചേച്ചിക്ക്. സൗമ്യക്ക് നെയ്റ്റ് കച്ചവടം ഉണ്ട്, സൗമ്യക്ക് നെയ്റ്റ് കച്ചവടം ഉണ്ട്. രണ്ട് നെയ്റ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സൗമ്യ രണ്ട് നെയ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്വന്തമായിട്ടല്ല, നമുക്ക് പറയാൻ പുറത്തു പറയണ്ട എന്ന് പറഞ്ഞ ഒരാളൊരു ഒരു ചില പൈസ തന്നിട്ടുണ്ട്. ആളുടെ പേരൊന്നും പറയണ്ട, അവരടുത്ത് നീ പോവുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്തേക്കാൻ പറഞ്ഞ് പൈസ തന്നിട്ടുണ്ട്. ആളുടെ പേരാണ് റിജോയ്. എന്നോട് പറഞ്ഞില്ലല്ലോ. അതെങ്ങനെയുണ്ട് കുടിച്ചില്ലേ? അതുപോലെ എല്ലാം തന്നെ കാണിച്ചിട്ട് കാര്യമില്ല, വഴി കാണിക്കണ്ടേ. ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ തന്നെ വഴി ഇക്കടെ തന്നെ വേണം. അപ്പൊ ഇതിന്റെ താഴെ കൂടെ കുറച്ച് വീടുകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ ചെറിയ വീടുകളുണ്ട്, അതൊക്കെ ഉണ്ട്. ആ വീടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ തന്നെ പോയാൽ മതി. ഇവിടെ വരുമ്പോ ഇങ്ങനെ രണ്ട് വഴി കാണും, അത് കാണാൻ നോക്കണ്ട, നേരെ തന്നെ പോണം. കാറ് തന്നെ വഴിക്കടെന്ന് പറഞ്ഞാൽ കാറ് പോകാൻ കടന്നു പോലും പക്ഷെ തിരിക്കാൻ സ്ഥലമില്ല. ഇവിടെ വരുമ്പോ ലാസ്റ്റ് വീട് കാണും. ആ വീട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ റൈറ്റിലേക്ക് കയറി പോകണം. റൈറ്റിലേക്ക് കയറി പോകുമ്പോൾ ഇതുണ്ട്, ഇതിന് തൊട്ട് താഴെ പുഴയൊക്കെ കേട്ടോ. അത് നമ്മുടെ പെരിയാർ ഒഴുകി വന്നതൊക്കെയാണ്. അതൊക്കെ മറ്റേ വീടിയൊക്കെ ഒത്തിരി കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ ഏതുതരം പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കണില്ല. അപ്പം നമ്മൾ മണിച്ചേട്ടൻ്റെ അടുത്ത് വന്നു കേട്ടോ. മണിച്ചേട്ടൻ്റെ ഇവിടെ ഒരു ഉരുണ്ട് വീണത് കേട്ടോ, കാലൊക്കെ പൊട്ടി തവിട് പൊടിയായിട്ട് ഇരിക്കുവാണ്. എല്ലാം ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുവാണ്. അപ്പോൾ എല്ലാം പറ്റിയത് മണിച്ചേട്ടാ? അത് വിറകെടുക്കാൻ പോയതാ. വിറകെടുക്കാൻ പോയിട്ട് പാറപ്പുറത്തു നിന്ന് താഴത്തേക്ക് പോകുന്ന കാലൂർന്ന് പോകുന്നു. അതെയോ? കാലൂർന്ന് പോകുന്നതാ. അതെയല്ലേ, കാലൊക്കെ മൊത്തം തവിടുപൊടിയായിട്ടിരിക്കുന്നു. കാല് ഊർന്നെങ്കിൽ പോന്നിട്ട് ഈ കാലം പാറയുടെ മേടയിൽ തന്നെ ആയിട്ട് ഈ കാലം ചെന്ന് മലന് വീഴേണ്ടതാണ്. പിന്നെ മലന് വീണായിരുന്നെങ്കിൽ തീരുമാനമായാലേ. ആശുപത്രി പോകാമല്ലായിരുന്നോ? ആശുപത്രി പോ. എന്തോ ആ പൂച്ച പൂച്ച പൊന്നായിക്കത്തെ പൂച്ചനെ കണ്ട് ഭയങ്കര. നീയല്ലോ കൊച്ചു നോക്കി നടക്കണേ. അപ്പൊ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട് കേട്ടോ. മണിയണ്ണന് ഫോൺ കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോൺ നമ്മൾ കൊണ്ടേ കൊടുക്കാൻ പോണ്. ഞാനല്ല കൊടുക്കണേ, നമ്മുടെ പൊന്നയ്യാണ് മണിച്ചേട്ടന് ഫോൺ കൊടുക്കാൻ പോണേ. ദേ കൊടുക്കാം, മണിച്ചേട്ടന് കൊടുക്കാൻ വന്നാ. ചെല്ലു മേടിച്ചോ മേടിച്ചോ. നിങ്ങൾ രണ്ടുപേരും ചെന്ന് മേടിച്ചോ. രണ്ട് കൈ കൊണ്ട് പൊന്നായി കൊടുത്തോ. പൊന്നായി ദേ മറിഞ്ഞു 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 മറിഞ്ഞു. ആ താങ്ക് യു പറഞ്ഞു, താങ്ക് യു പറഞ്ഞല്ലേ. ആ ഓ പൊന്നായിയാണ്. അപ്പൊ സൗമ്യ അതെ, അപ്പൊ സൗമ്യയുടെ വക ബാ. അപ്പൊ മണിച്ചേട്ടനും ചേച്ചിക്കും നമ്മൾ ഒരേ ജോഡി ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷർട്ടാണ് മേടിച്ചത്, ഷർട്ട് കിട്ടിയില്ല. ഷർട്ട് ഏത് അളവെന്ന് അറിയാൻ പാടില്ല, അതുകൊണ്ട് ഷർട്ടിന്റെ തുണിയാണ് എടുത്തേക്കണേ. അപ്പൊ അതുകൊണ്ട് ചേച്ചിക്ക് രണ്ട് നെയ്റ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് കഴിഞ്ഞ പ്രാവശ്യം നെയ്റ്റ് മേടിക്കാൻ പോകണം എന്ന് പറഞ്ഞു. പോയി കാണാന്ന് എനിക്കറിയാം. പോയായിരുന്നോ? പോയോ? ഓർമ്മ മേടിച്ചോണ്ട് കൊടുത്തോ. ഭയങ്കര
തീർത്തോട് പോയി ഒരു നൈറ്റി മേടിച്ച് പോകുന്നു. കാരണം കാക്കാടെ അടുത്ത് ഞാനൊരു ചെറിയ പണി പിടിച്ചിട്ടുണ്ടേ. അപ്പൊ ആ പണിയിൽ അഡ്വാൻസ് മേടിച്ചോ. അപ്പൊ ഞാനേ മണിച്ചേട്ടനോട് ഒരു കാര്യം ചോദിക്കട്ടെ. മണിച്ചേട്ടന് ശരിക്കും പറഞ്ഞ ഇവിടെ താമസിക്കാൻ തുടങ്ങി എത്ര വർഷമായി? ഞാൻ വന്നിട്ട് ഇപ്പൊ 11 വർഷമായി. 11 വർഷമായി. ഈ 11 വർഷമായിട്ട് അപ്പം മണിച്ചേട്ടന് നമ്മളെ കുറെ ആളുകളുടെ സംശയങ്ങളാണ്. അപ്പൊ മണിച്ചേട്ടൻ 12 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു. മണിച്ചേട്ടനെ പഞ്ചായത്തില് എന്തുകാരോ അങ്ങനെയുള്ള ആരും സഹായിക്കാൻ വന്നിട്ടില്ല? അവിടെ നിന്ന് ആരും വന്നിട്ടില്ല. അവിടെ ആയിരുന്നപ്പോ അടിമാലി ആയിരുന്നപ്പോ വരുമായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ഒരാവശ്യപ്പെട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അത് കിട്ടിയാ കിട്ടി, ഇല്ല ഇല്ല ഇല്ല. ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും കാര്യം പലരും പറയുന്നുണ്ട്, പല ആവശ്യങ്ങളും ഉണ്ട്. അപ്പൊ ഇന്നപോലെ ഒരു പെരക്കുള്ള അപേക്ഷയൊക്കെ വെച്ചിട്ട് അത്യം പെര നമ്പറൊക്കെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. വെച്ചിട്ടില്ല ഞാന്. മഴയൊന്ന് കുറയാൻ വേണ്ടിട്ട് പഞ്ചായത്തുകാരെ കുറ്റം പറഞ്ഞിട്ടല്ല, മണിച്ചേട്ടൻ ഉഷാറില്ലാത്തതിന്റെ അല്ലേ? അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ, മണിച്ചേട്ടൻ ഉഷാറില്ലാത്തതുകൊണ്ടാണ് മണിച്ചേട്ടന്റെ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ താമസിക്കണേ. പണിയും കുറവായിരുന്നു, ഈ മഴയുടെ ഇങ്ങനെ മഴയല്ലേ. അപ്പൊ നിങ്ങള് രണ്ടുപേരോടെ കൂടി പഞ്ചായത്തിൽ പോയി ഒരു അപേക്ഷയൊക്കെ വെക്കുക. അപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ കിട്ടും. പിന്നെ മണിച്ചേട്ടന്റെ വീട്ടില് പിള്ളേരൊന്നും ഇല്ലെന്നാണ് അവരുടെ പിന്നെ അടുത്ത ചോദ്യം. ആ പിള്ളേരുണ്ട്, രണ്ടുപേരുണ്ട്, രണ്ട് പെൺപിള്ളേരുണ്ട്. ഒരാൾ അടിമാലി തന്നെ കെട്ടിച്ചിട്ടുണ്ട്, ഒരാള് രായക്കാട് കെട്ടിച്ചേക്കുന്നു. രണ്ടുപേർക്ക് ഓരോ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവര് രണ്ട് പെൺപിള്ളേരാണ്. അപ്പൊ ആൺപിള്ളേരൊന്നും ഇല്ല. ചെറുക്കൻ അവൻ പഠിത്തം കഴിഞ്ഞിട്ട് ഇപ്പൊ പഠിത്തം പോകുന്നില്ലല്ലോ. അവിടെ മൂന്നാറ് ഹോസ്റ്റലിലൊക്കെ കൊണ്ടാക്കിയതാ. അപ്പൊ മൂന്നാറിൽ നിന്നാണ് ഇത് തുടക്കം. അപ്പൊ അവിടെ നിന്ന് എല്ലാരും ചാടിച്ചു വിട്ട് ഇപ്പൊ ഓരോരുത്തരുടെ വീടുകളിൽ കൂടെ. ഇപ്പൊ അവന് അവന്റെ അമ്മയുടെ ചേർത്തിയുടെ വീട്ടിലുണ്ട്, കുതിരകളെ തന്നെ ഉണ്ട്. അപ്പം ഒരു മോനും രണ്ടു പെണ്ണുണ്ട്. അപ്പം മോനപ്പ എങ്ങനെ നടക്കും? മോൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലോ? ഇല്ല. മോൻ കല്യാണം കഴിച്ചില്ല. മോൻ ഒരു കൊച്ചു പയ്യനാണ്. കൊച്ചു പയ്യെന്ന് പറഞ്ഞാൽ 17 വയസ്സേ ഉള്ളൂ. അപ്പം മണിച്ചേട്ടന്റെ കാര്യം ഭയങ്കര ദയനീയമാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കേലും ഇനി എന്ത് സഹായം ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മണിച്ചേട്ടനെ സഹായിക്കണം നിങ്ങൾക്ക് മൈൻഡ് ഉള്ളവർ, കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു മൈൻഡ് ഉള്ള ആൾക്കാർക്ക് മണിച്ചേട്ടൻ്റെ നമ്പർ, മണിച്ചേട്ടൻ്റെ നിലവിൽ നമ്പർ ഇല്ല, ഞാനൊന്ന് ആധാർ കാർഡ് എടുക്കാത്തതുകൊണ്ട് എൻ്റെ സിമ്മിൽ ഒരു പേരിലൊരു സിമ്മ് എടുക്കാൻ ഓർത്താണ് ഞാൻ പോയത്. പക്ഷേ ആ സിമ്മ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ആധാർ കാർഡ് ഒറിജിനൽ വേണം ആ സിമ്മ് എടുക്കാൻ. അപ്പോൾ അതുകാരണം പറ്റില്ല. അപ്പോൾ മണിച്ചേട്ടൻ തന്നെ സിമ്മ് എടുക്കാനുള്ള പൈസ നമ്മൾ കൊടുത്തിട്ടാണ് ഉറപ്പായിട്ടും പോവുള്ളൂ. അപ്പോൾ മണിച്ചേട്ടൻ സിമ്മൊക്കെ എടുത്ത് ഫോണൊക്കെ അയക്കണം. അപ്പത്തിനും മണിച്ചേട്ടൻ്റെ നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഉറപ്പായിട്ട് ഒരു നാളെ ഇട്ടില്ലേ പോലും അടുത്ത ദിവസങ്ങളിൽ ഞാൻ നമ്പർ മണിച്ചേട്ടൻ്റെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മണിച്ചേട്ടൻ എന്തെങ്കിലും കാണാൻ വന്നെങ്കിലോ എല്ലാ കാര്യങ്ങളും മണിച്ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വരാൻ പറ്റും. ഇങ്ങനെ ഈ പെരിയാറിൻ്റെ മനോഹരമായ ഈ തീരത്തുള്ള ഈ കാഴ്ചയിൽ നമുക്ക് മണിച്ചേട്ടനെ വന്ന് ഇവിടെ ഒരു ഗ്ലാസ് ചായയൊക്കെ എന്നാണെങ്കിലും തിളപ്പിച്ച് തരും, അതൊക്കെ കുടിച്ച് ഇവിടെ നിന്ന് പോവാം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഞാനല്ല കാശ് മുടക്കി ഫോൺ മേടിച്ചേട്ടോ. ഫോൺ നമുക്ക് തന്നത് മൊബൈൽ ഹബ്ബ് ഹെൻറിയാണ് നമ്മൾക്ക് ഫോൺ തന്നേക്കണേ. അതായത് നമ്മുടെ ലാൻഡാർക്കിലുള്ളൊരു മൊബൈൽ ഷോപ്പിൽ നിന്നാണ് ചേട്ടന് മൊബൈൽ ഫ്രീ ആയിട്ട് തന്നോട്ടെ എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മൾ ഒന്നോളം പറയണമല്ലോ, ഞാൻ വലിയ ഹാരത്തും ഞാൻ വലിയ ആളാന്ന് പറഞ്ഞ് ഇപ്പം ഈ അവസാനം ഇടയ്ക്കുന്ന് കയറി വന്നവന് അവനൊന്ന് ഫോൺ കൊടുത്തതല്ല. പക്ഷെ നമുക്ക് ഇനി ആൾ ഫോൺ തന്നാണ് നമ്മൾ കൊണ്ടേ കൊടുത്തത്. പിന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാം. നിനക്ക് കാഴ്ചകൾ കാണണം, നിനക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണണ്ടേടി. നമുക്ക് ഇവിടെ കാഴ്ചകൾ കാണണം. അപ്പോൾ ഇവളുടെ കാഴ്ച ഈ പാരക്കട ഫുള്ള് നമുക്ക് നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെ ഈ കൊണ്ടുവന്ന് ഈ പാരക്കട മൊത്തം മണിച്ചേട്ടനും കൂട്ടി നമുക്ക് നടക്കാം. പക്ഷേ എന്താ വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും വലിയ സംഭവമായിട്ടൊന്നും എടുക്കില്ല കേട്ടോ. ജസ്റ്റ് ഞങ്ങളൊരു ആക്ടിവിറ്റീസ് മാത്രം ജസ്റ്റ് ഇവരെ കൊണ്ട് പോകണം മാത്രം കാണിക്കാം. ഇതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ പൊന്നായി ഒരു പൂച്ചക്കുഞ്ഞ് ഈ പൂച്ചേനെ മിക്കവാറും ഇന്ന് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന കൊച്ചു പൂച്ചേനെ കണ്ടോ പൊന്നാ? ഒന്ന് വാ, ഒന്ന് ചെല്ലു പൂച്ച. നീ എന്നാ ഒരു സ്നേഹമില്ലാത്ത ഒരു ഓണാഘോഷം തന്നെ ഇവിടെ കാഴ്ച വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മഴ നമ്മളെ 2 ദിവസം മുമ്പ് നമ്മൾ പ്ലാനിട്ട കാര്യങ്ങൾ ഒന്നും മഴ നടത്തില്ല. അപ്പം ഞാനല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നൊരു ഓണാഘോഷം ഒരു അത്തപ്പൂക്കളൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് സാഹചര്യം നമ്മൾ അനുവദിച്ചില്ല, മഴ നമ്മളെ സമ്മതിപ്പിച്ചില്ല. അതുകൊണ്ടാണ് മണിച്ചേട്ടൻ്റെ അടുത്ത് വരാണെങ്കിൽ മണിച്ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പുറം ആ സൈഡൊക്കെ കൊണ്ടേ കാണിച്ചു തരും കേട്ടോ. അന്ന് നമ്മൾ പഴയ വീഡിയോ കണ്ടില്ലെങ്കിൽ പഴയ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് പഴയ വീഡിയോ പുതിയ ആൾക്കാർ പുതിയ ആളുകൾ ആരെങ്കിലും വന്നാൽ കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് മണിച്ചേട്ടൻ എല്ലാ പിള്ളേർക്ക് എല്ലാ സംഭവങ്ങളും കാണിച്ചു കൊടുത്ത് എല്ലാം സെറ്റപ്പാക്കി വിടില്ലേ? ആ വിട്ടേക്കാം, വിട്ടേക്കാം. മീൻ പിടിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്ന സമയമായിരുന്നു മീനൊക്കെ പിടിച്ച് കാണിച്ചു. ഇപ്പൊ ആറ്റി വെള്ളം കൂടുതലല്ലേ? വെള്ളം കൂടുതലേ, വെള്ളം കൂടുതൽ. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇവിടെ ഒന്ന് ആരും റിസ്ക് എടുത്ത് പോവാതിരിക്കുക എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേ. ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെ ഇപ്പൊ ആരും തന്നെ വരാറില്ല. ഇതുപോലെ വന്നാലും ഈ കാണുന്ന ഈ പരിസരത്താണ് വന്നാച്ചു പോവുള്ളൂ, അല്ലാതെ ആരും തന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വരാറില്ല. അല്ല ഇവിടെ ഞാൻ മണിച്ചേട്ടാ ഇവിടെ ഡേഞ്ചർ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങണ സൂക്ഷിച്ചിറങ്ങി പണിയിട്ടില്ലേ? ആ
ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് മഴക്കാലത്ത് പ്രത്യേകിച്ച് പാറ ചവിട്ടിയാൽ കിട്ടുകയില്ല. നമ്മുടെ ആ മേഖലയിലെ പാറയിലാണെങ്കിൽ അരവുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ആറായിട്ട് വെള്ളമെല്ലാം ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ പാറയെല്ലാം മിൻസുവ ഒന്നേ ചെരുപ്പ് വേണം, അല്ലേ ചെരുപ്പും കൊണ്ട് ഇറങ്ങാൻ ബാലൻസ് ഇല്ലാത്തവര് ചെരുപ്പ് ഊരിയിട്ട് വെച്ചിറങ്ങണം. അങ്ങനെ ഇവിടെ തന്നെ രാവിലെ ഞാൻ കാര്യം ശരിയാ നടക്കണതായത് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ മണിച്ചേട്ടൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നുണ്ടോ ഈ പാറ ഇങ്ങനെ നല്ല മിനിസായിട്ടുണ്ട്, സൂക്ഷിച്ചിറങ്ങിയില്ലോ. സ്ഥിരമായിട്ട് നടക്കണ വഴിയാ. രാവിലെ ഞാൻ കുളിക്കാനായിട്ട് ഇറങ്ങിപ്പോയപ്പോ കാല് പിടിക്കുകയല്ല തെന്നുവ. പിന്നെ ഞാൻ പിള്ളേര് തപ്പണ പോലെ തപ്പി തപ്പി അവിടെ ഇറങ്ങി. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം എന്നാണ് പറയണേ. അതുപോലെ പുള്ളി ഇവിടെ ഉണ്ടെങ്കിൽ പുള്ളി ഇവിടെ കൊണ്ടേ കാണിച്ചു തരും, വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണ് സ്ഥലമാണ്. നമ്മളുള്ളപ്പോഴാണെങ്കിൽ പിന്നെ പറഞ്ഞു കൊടുത്തെല്ലാം പുള്ളി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൊണ്ടേ പറഞ്ഞല്ല കൃത്യമായിട്ട് കാണിച്ചു തരും. അത് നമുക്ക് ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല, അതിന് മുമ്പിലത്തെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ മനസ്സിലാവും. അത് ഞങ്ങൾ അപ്പുറം ഒരു പാറ വീട്ടിലെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ അവരിപ്പോ നിർബന്ധം വിളിക്കുവാണെങ്കിൽ നമ്മൾ പോകും. തന്നെ പോയി കാണാൻ താല്പര്യമുള്ളവര് തന്നെ പോയി കാണുക. ചേച്ചി നമുക്ക് ചായ കൊണ്ടുവന്നിട്ടോ. എനിക്ക് ചായ ഇഷ്ടം പോലെ രണ്ടു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സൗമ്യക്ക് ആദ്യമായിട്ടാ ചായയുടെ ചായ ഒന്ന് കുടിച്ചോടി. സൗമ്യ കിടുക്കാച്ചി കിണ്ണാമൂച്ചി ചായ. കുടുംബൻ നമ്മുടെ അസിസ്റ്റന്റ് ക്യാമറമാൻ മാനേജറൊന്നും ഇല്ല കേട്ടോ. ആ സാധനമൊക്കെ നീ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ചായ കിട്ടിട്ടോ. മണിയണ്ണന ചായ കൊടുക്ക. അപ്പൊ ഇതിനിവിടെ മണിച്ചേട്ടന് ശരിക്കും പറഞ്ഞാൽ നല്ല വീടുണ്ടായിരുന്നാണോ ഇവിടെ? നല്ല വീടുണ്ടായിരുന്നു. ഈറ്റയിലേക്കൊക്കെ മേഞ്ഞ ഈറ്റയില കൊണ്ട് തന്നെ മറച്ച് വാതിലൊക്കെ ഉണ്ടാക്കി നല്ല കൂട്ടി നിർത്തി എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ താഴും താക്കോലൊക്കെ പൂട്ടിയിട്ടാച്ചാ പോവുകയത്തിന് പോയത്. അതിൽ പിന്നെ അതുപോലെ മഴ ഉണ്ടാകുമോന്ന് പേടിച്ചിട്ടാണ് ഇത് ഇത്രയും കാട്ടിക്കൂട്ടിയേക്കണം. അപ്പൊ ഈ കാലാവസ്ഥയുടെ ഒന്ന് അറിഞ്ഞിട്ട് വേണം ഇതൊന്ന് പൊളിച്ചു കെട്ടി പണിയണം. ഓ നാളെ ഓണം. നാളെ ഓണത്തിന് എന്നാ പരിപാടി? സ്പെഷ്യൽ എന്നാ? പിന്നെ ചോറുണ്ടാക്കുന്നു. പിന്നെ അതെയോ? ഇപ്പോഴാണോ പല്ല് തേക്കണേ? ഒന്ന് ചിരിക്കാം. ഓരോ ചിരി ഒരു ചിരി ചിരിച്ചേ നോക്കട്ടെ. ഭയങ്കര മുറുക്കാ. അതുകാരണം ദിവസം നാല് പേരാണ് പണിച്ചേട്ടാ? നാല് പേരാ ഒരു ദിവസം നാല് പേരും പല്ല് കഴിക്കും. പല്ല് തേച്ചിടണാ തന്നെ ആ മുറുക്കാൻ പാത്രം കേട്ടു. മണിച്ചേട്ടൻ്റെ തക്ക തക്ക് മണിച്ചേട്ടൻ തക്ക് മണിച്ചേട്ടൻ കിണ്ണാൻ വെച്ച് തക്കടിച്ചു കേട്ടോ. പല്ല് തേച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മുറുക്കാൻ പാത്രം എടുക്കുമെന്ന് പറഞ്ഞാല്. ഹായ് കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ ഈ ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പൊ മണിച്ചേട്ടൻ്റെ കൂടെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ കുറച്ച് നേരം, അതായത് വളരെ കുറച്ച് നേരം. അപ്പൊ ഞാൻ ഇവൾക്കും സൗമ്യക്കും കൊച്ചിനും സൗമ്യക്കും മണിച്ചേട്ടൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ദേ ചേച്ചി ഓരോരോ തിരക്ക് പരിപാടിയിലാട്ടോ ചേച്ചി. അപ്പോൾ അത് തന്നെയാണ്. പിന്നെ മണിച്ചേട്ടൻ്റെ പേര് പ്രത്യേക ഒരു കാര്യം, മണിച്ചേട്ടൻ പഞ്ചായത്തിനെയോ സർക്കാരിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മണിച്ചേട്ടൻ ഒരിക്കലും സർക്കാരിൻ്റെ അടുത്ത് ഒരു അപേക്ഷയായിട്ട് ചെന്നിട്ടില്ലല്ലോ. പോയിട്ടില്ല മണിച്ചേട്ടൻ പോയിട്ടില്ല. അത് കാരണം ഒരു കാരണവശാലും സർക്കാരിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഉദ്യോഗസ്ഥന്മാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മണിച്ചേട്ടൻ ഇതുവരെ പോയിട്ടില്ല. മണിച്ചേട്ടൻ 11 വർഷമായിട്ട് താമസിക്കുന്നു. മണിച്ചേട്ടൻ പണിയെടുക്കുന്നു, ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ ഈ പുറമ്പോക്കിൽ താമസിക്കുന്നു. അങ്ങനെ മണിച്ചേട്ടൻ അങ്ങ് പോകുന്നു. അല്ലാതെ ഒരു കാരണവശാലും സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സർക്കാരിൻ്റെ കുഴപ്പമല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിനെ എങ്ങനെ എടുത്ത് പറയണമെന്നുള്ള എൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും കമൻറ്റ് വെച്ചു ഇവിടെ സർക്കാരില്ലേ, അപ്പോൾ ഓരോരോ രാഷ്ട്രീയവൽക്കരിക്കാനൊക്കെ രീതിയിലുള്ള കമൻറ്റുകൾ രണ്ടുമൂന്നും അതിൻ്റെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ മണിച്ചേട്ടൻ ചെയ്യാൻ താല്പര്യമുണ്ടോ നിങ്ങൾ ചെയ്യുക, അല്ലാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മണിച്ചേട്ടൻ ചെയ്യുന്നു. അങ്ങനെ എല്ലാം ചെയ്താൽ മതി. അല്ലാതെ ഒരു കാരണവശാലും നമ്മളത് രാഷ്ട്രീയവൽക്കരിക്കുകയോ മതമോ അങ്ങനെയുള്ള സാധനം ഒന്നും വേണ്ടെന്നേ. നമുക്ക് എന്തെങ്കിലും ഇപ്പം ഇങ്ങനെയൊരു ആൾ ഇവിടെ താമസിക്കുന്നുണ്ട്, ഇവരുടെ കൂടെയൊക്കെ വന്ന് നിങ്ങളെ താമസിക്കുക, അല്ലെങ്കിൽ ഞാനെടുത്തത് ഒരു വീഡിയോ എടുത്തത് ഒരു വലിയ സംഭവകരമായി ഒന്നും ആയിട്ടാണെന്ന് ഒന്നും പ്രതീക്ഷിച്ച് ചെയ്തതൊന്നുമല്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇതും ഈ വൈറലാവണ വീഡിയോയ്ക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ ഏകദേശം 300 പേരെ കണ്ടായിരുന്നു അന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊന്നും വീഡിയോ ചെയ്തില്ലേ. ഇനി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇനി മണിച്ചേട്ടൻ എടുത്ത് ഡയറക്റ്റ് വരാം. പിന്നെ ഈ വീഡിയോക്കകത്ത് ഞാൻ ഇതിവിടെ ചെയ്യും അതിൻ്റെ ഇപ്പോൾ ഇതോടുകൂടി തന്നെ ഇവിടെ തീർക്കുവാണ്. ഇതിനകത്ത് വേറെ സംഭവമൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായ കാഴ്ചകൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് കാണിച്ചിട്ടുണ്ട്. എപ്പോഴും അത് തന്നെ പിന്നെയും കാണിച്ചുകൊണ്ട് രസമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവരെ കൊണ്ട് സൗമ്യനെ കൊണ്ടൊക്കെ കൊണ്ടുവന്ന് ആ പാറയുടെ മേളിലൊന്ന് കയറണമെന്ന് പറഞ്ഞു ഇവർക്ക്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടേക്ക് അവിടെ നിന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മനോഹരമായ കാഴ്ചയും പിന്നെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമുക്ക് ഫോൺ തന്ന നമ്മുടെ ഹെൻറി മോൻ ഹെൻറി ചങ്ക്,
എന്നോട് ഒരുപാട് നന്ദി. അങ്ങനെയാണ് മണിചേട്ടൻ, എന്തൊരു സന്തോഷമായ കാര്യങ്ങൾ പറയാനുണ്ടോ? ഒത്തിരി സന്തോഷമായി ഞങ്ങൾ വന്നത്. എല്ലാം സന്തോഷത്തോടെ കൂടി എല്ലാം കണ്ടു, എല്ലാവരും വന്ന് കാണുന്നതുകൊണ്ട് നമുക്കൊരു സന്തോഷം. അതല്ല, പിന്നെ മണിച്ചേട്ടൻ പിള്ളേരൊന്നും ഇവിടെ ഇല്ലായിരുന്നു, നമ്മൾ വന്നാലും വളരെ സന്തോഷം മണിച്ചേട്ടന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് തലയിട്ടിട്ട് പറയും, ഇനിയും വരണം, ഇനിയും വരണം എന്ന് പറഞ്ഞു വരും. അപ്പം ഫസ്റ്റായിട്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മനോഹരമായ ഒരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും വരാം. ബായ് 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 ബായ്. ഒരു ഉമ്മ ഉമ്മ ഒരു ചക്കര ഉമ്മ. അപ്പൊ ബായ് ബായ്. എല്ലാവരും ബായ് ബായ്. എല്ലാവരും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. കുടുംബന്റെ ആ പുഞ്ചിരിയോടുകൂടി ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറഞ്ഞേ.